എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമിയാർ മഠം ശ്രീശങ്കര ആർഷവിദ്യാപീഠം കുട്ടികൾ അവതരിപ്പിക്കുന്ന രാമായണ പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രഭാഷണം നടത്തുന്നത് എസ് ഹരിനാഥ്, എസ് അനിത ചേട്ടനും അനിയത്തിയുമാണ്. ഹരിനാഥ് അഹല്യയെക്കുറിച്ചും അനിത മാതംഗ മഹർഷിയെക്കുറിച്ചുമാണ് ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. ഹരിനാഥ് 12th വിദ്യാർത്ഥിയാണ്. സ്വാമിയാർ മഠത്തിലെ യൂത്ത് കുട്ടികളുടെ കൂട്ടത്തില് ഒരു സജീവ പ്രവർത്തകനാണ്. വേദമന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ നേരത്തെ തൊട്ട് ഒരുപാട് വർഷം മുമ്പ് തൊട്ട് തന്നെ സ്വാമിയാർ മഠത്ത് വന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ അറ്റൻഡൻസൊക്കെ കാര്യമായിട്ടുള്ള ഒരാളാണ്. നല്ലൊരു കുട്ടിയാണ്. അവൻ പഠിത്തത്തിലും നല്ല മികവ് പുലർത്തുന്നൊരു വിദ്യാർത്ഥിയാണ്. അച്ഛൻ ശിവകുമാർ, അദ്ദേഹം നമ്മുടെ ക്ലാസ്സുകളുടെ ഒരു നെടുന്തൂണായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. നിങ്ങൾ കാണുന്ന നമ്മുടെ ഗ്രൂപ്പിൽ കാണുന്ന വീഡിയോസൊക്കെ, ക്ലാസ്സുകളുടെ ശങ്കരമഠത്തിൽ നടക്കുന്ന ക്ലാസ്സുകളുടെ വീഡിയോസ് ഒക്കെ എടുക്കുന്നതും കുട്ടികളെ, അവരെ വരുന്ന കുട്ടികളെ വേണ്ട രീതിയിൽ അവിടെ ഇരുത്തുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഭക്ഷണ കാര്യങ്ങൾക്ക് നോക്കുക, അങ്ങനെ ഈ ക്ലാസ് സജീവമായിട്ട് മുന്നോട്ട് പോകാൻ ഒരുപാട് പരിശ്രമിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വലിയ താല്പര്യമാണ് ഈ വേദ മന്ത്രങ്ങളോടും ഇതൊക്കെ. അദ്ദേഹത്തിന്റെ അടുത്തുള്ള ഒരു അമ്പലക്കടവ് അമ്പലത്തില് എല്ലാ വർഷവും ഉത്സവത്തോടനുബന്ധിച്ച് കുട്ടികളുടെ വേദമന്ത്ര ജപം 1 മണിക്കൂർ നടത്തുന്നതിന് മുൻകൈ എടുക്കുന്ന ഒരാളാണ്. എങ്ങനെയാണെങ്കിലും ഇത് നടത്തണമെന്ന് അദ്ദേഹത്തിന് ഭയങ്കര ഒരു നിർബന്ധമാണ്, കുഞ്ഞുങ്ങളുടെ പരിപാടി. അപ്പോ അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് കുട്ടികളുടെ ഇക്കാര്യത്തിലുള്ള താല്പര്യത്തെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വൈഫ്, അതായത് കുഞ്ഞുങ്ങളുടെ അമ്മ ദേവി മീന, അവര് നഴ്സായിട്ട് ജോലി ചെയ്തിരുന്നതാണ്. നഴ്സിംഗ് പാസ് ആയിട്ടുള്ള ആളാണ്. അവര് കുട്ടികളെ നല്ല രീതിയിൽ വളർത്താനായിട്ടും അതിന് ശിവകുമാറിനുള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കാനായിട്ടും ഇപ്പൊ അവർ ജോലിക്ക് പോകുന്നില്ല. അതാണ് ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു കാര്യമാണ്. ഇപ്പൊ കുറച്ച് സമ്പാദ്യം ഉണ്ടാക്കുന്നതിലല്ല അവരുടെ ശ്രദ്ധ. തീർച്ചയായിട്ടും ഈ 12th-ലും 9th-ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളെ അവരെ നല്ല രീതിയിൽ വാർത്തെടുത്ത് രണ്ട് വിദ്യാഭ്യാസവും അതേപോലെ ആത്മീയ ജ്ഞാനവും കുട്ടികൾക്ക് ഒരേപോലെ വരണം. അതിന് അമ്മമാരുടെ പങ്ക് നന്നായിട്ട് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി ആ ജീവിതം മാറ്റിവെച്ചിരിക്കുന്ന അമ്മയാണ്. അത് വളരെയധികം അഭിമാനമുണ്ട്. ഇങ്ങനെയുള്ള അമ്മമാര് സ്വാമിയാർ മഠത്തിലെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അവിടെ വരികയും സഹകരിക്കുകയും ചെയ്യുന്നതിൽ നമുക്ക് ഒരുപാട് അഭിമാനമുണ്ട്. ഏതായാലും ആ കുടുംബത്തിന് ഭഗവാനെല്ലാം അനുഗ്രഹം നൽകട്ടെ. ഹരിനാഥിന്റെ വാക്കുകൾക്കായി നമുക്ക് ഹരിനാഥിനെ എല്ലാ സ്നേഹത്തോടും കൂടി ക്ഷണിക്കുകയാണ്. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. മനോജവം മാരുരതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. എല്ലാവർക്കും എന്റെ പ്രണാമം. ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് അഹല്യ ദേവേന്ദ്ര കഥയെ കുറിച്ചാണ്. പല കൃതികളിലും അഹല്യ ദേവേന്ദ്ര കഥ വളരെ വിസ്തരിച്ച് തന്നെയാണ് പ്രതിപാദിക്കുന്നത്. നാം ഇവിടെ നോക്കുന്നത് തുഞ്ചത്ത് രാമാനുജന്റെ അധ്യാത്മ രാമായണത്തിൽ അഹല്യ മോക്ഷത്തിൽ പറയുന്നത് ഒരു വംശത്തിലെ പ്രസിദ്ധനായ പഞ്ചാശ്വര മഹാരാജന്റെ പുത്രിയാണ് അഹല്യ. അതിസുന്ദരിയും സൗന്ദര്യമുള്ളവളായിരുന്നു അവൾ. മഹാതപസ്വിയായ ഗൗതമ മുനിയുടെ ഭാര്യയാണ് അഹല്യ. ഒരിക്കൽ ദേവേന്ദ്രൻ അഹല്യയുടെ അതിയായ സൗന്ദര്യം കണ്ട് അവളെ സ്വന്തമാക്കണം എന്ന് തീർച്ചപ്പെടുത്തി. അതിനുവേണ്ടി ദേവേന്ദ്രൻ ഒരു ഉപായം കണ്ടെത്തി. തന്റെ ആഗ്രഹം നടക്കണമെങ്കിൽ ഗൗതമ മുനിയെ അഹല്യയുടെ അടുത്തു നിന്ന് അകറ്റണം. എന്നാൽ സ്വന്തം രൂപത്തിൽ അവിടെ ചെന്നാൽ അഹല്യ എങ്ങനെ പ്രതികരിക്കും എന്നൊരു സംശയം ഉള്ളിലുണ്ടായിരുന്നു. നേരം പുലരാരായി എന്ന് ഗൗതമ മുനിയെ പ്രശോധിപ്പിക്കാനായി കോഴിയുടെ കൂകൽ ശബ്ദം ദേവേന്ദ്രൻ പുറപ്പെടുകയും അത് കേട്ട ഗൗതമ മുനി പ്രഭാതമായി എന്ന് വിചാരിച്ച് സ്നാനാദി നിത്യ കർമ്മങ്ങൾക്കായി ഗംഗാനദിയിലേക്ക് പോവുകയും ചെയ്തു. അതിനുശേഷം പാതി മയക്കത്തിലായിരുന്ന അഹല്യയുടെ അടുത്ത് ഗൗതമ മുനിയുടെ രൂപത്തിൽ ദേവേന്ദ്രൻ എത്തുകയും ദേവേന്ദ്രന്റെ ചതിയിൽ അഹല്യ വീഴുകയും ചെയ്തു.
ഗംഗാ നദി ഒഴുകുന്ന തീരം കണ്ട് തനിക്ക് സമയം തെറ്റി എന്ന് തിരിച്ചറിയുകയും തിരിച്ചറിയുകയും ആശ്രമത്തിലേക്ക് മടങ്ങുമ്പോൾ ആ സമയം ആശ്രമത്തിൽ സാധുവായി നിൽക്കുന്ന അഹല്യ തൻ്റെ അരികിൽ നിൽക്കുന്നത് തൻ്റെ ഭർത്താവല്ല എന്ന് തിരിച്ചറിയുന്നു. താങ്കൾ ആരായാലും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മടങ്ങുക എന്ന വാക്കനുസരിച്ച് ദേവേന്ദ്രൻ ആശ്രമത്തിലേക്ക് മടങ്ങുന്നു. ആശ്രമത്തിൽ നിന്ന് മടങ്ങുമ്പോൾ ഗൗതമമുനിയുമായി കണ്ടുമുട്ടുന്നു. എല്ലാം തൻ്റെ മനസ്സിൽ ഗ്രഹിച്ച ഗൗതമമുനി പിന്നീട് അഹല്യയെയും ദേവേന്ദ്രനെയും ശപിക്കുകയാണ്. പിന്നീട് ദേവേന്ദ്രൻ ത്രിമൂർത്തികളുടെ അനുഗ്രഹത്താൽ തനിക്ക് ശാപമോക്ഷം ലഭിച്ചു. എന്നാൽ ശിലാരൂപിണിയായി നിൽക്കുന്ന അഹല്യയെ ത്രേതായുഗം വരെ കാത്തിരിക്കുവാനും ത്രേതായുഗത്തിൽ ശ്രീകൃഷ്ണ സ്പർശനത്താൽ തനിക്ക് ശാപമോക്ഷം ലഭിക്കുമെന്ന് ഗൗതമമുനി പറഞ്ഞു. അഹല്യ മോക്ഷത്തെ പറ്റി അയോധ്യാകാന്ഡത്തിൽ വിസ്തരിക്കുന്നുണ്ട്. അതിൽ പറയുന്നു, വിശ്വാമിത്രന്റെ യാഗം രക്ഷിക്കാനായി ദശരഥ മഹാരാജന്റെ അനുവാദത്തോടുകൂടി രാമലക്ഷ്മണന്മാർ വിശ്വാമിത്രനോടൊപ്പം വൈദേഹ രാജ്യത്തേക്ക് പുറപ്പെടുകയും അവിടെ നിന്ന് ജനകരാജധരണിയുള്ള വഴിയിൽ ശിലാരൂപിണിയായി നിൽക്കുന്ന അഹല്യയെ വിശ്വാമിത്രൻ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. ശ്രീരാമ സ്പർശനത്താൽ അഹല്യയ്ക്ക് ശാപമോക്ഷവും ശ്രീരാമ ദർശനവും ലഭിച്ചു. ഈ കഥയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട പാഠം എന്തെന്നാൽ, ഗൗതമമുനിയെ എല്ലാ തരത്തിലും പരിപാലിച്ചു കൊണ്ടിരുന്ന അഹല്യയ്ക്ക് പോലും ഒരു നിമിഷത്തെ മനോനിയന്ത്രണവും ജാഗ്രത കുറവും കാരണമാണ് അഹല്യയ്ക്ക് ശാപഗ്രസ്തയാകാൻ ഇടയായത്. എന്നാൽ ഇന്ദ്രനുമായുള്ള താരതമ്യം മനഃപൂർവ്വമായിരുന്നില്ലാത്ത കാരണത്തിലാണ് ശ്രീരാമന്റെ ദർശനവും ശാപമോക്ഷവും ലഭിച്ചത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. മ്യൂട്ടാണ് സാർ. ഹരിനാഥ് എക്സാമിനേഷന്റെ തിരക്കിലാണ്, അപ്പൊ നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു. എന്നാലും എക്സാം തുടങ്ങി സാർ. അതിനാൽ ഹരിയുടെ ഇതിനോടുള്ള താല്പര്യം, ഹരിക്ക് എന്തായാലും ഒരു കുറച്ചെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അഹല്യയെ കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞത്. അതിൽ സത്തായ കാര്യങ്ങൾ ഹരി അവതരിപ്പിച്ചു. വളരെ സന്തോഷം. മോന് എല്ലാ ഭാവുകങ്ങളും ഉണ്ടാകട്ടെ. ഓക്കേട്ടാ. സൈറാം സൈറാം. ഹരിനാഥ് അഹല്യയുടെ ജീവിത മുഹൂർത്തത്തിലെ പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ സൂചിപ്പിച്ചു, ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചു. ആ രാമായണത്തിലെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കണം എന്നുള്ള ഹരിനാഥിൻ്റെ ആഗ്രഹം തന്നെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. നിത്യവും രാമായണം വായിക്കാനായിട്ട് ശ്രമിക്കുക, പഠിക്കുക. ഹരിനാഥന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മ്യൂട്ടാണ് സാറേ. ഒന്നോ രണ്ടോ പേർക്ക് കൂടി ഒന്ന് രണ്ട് വാക്കുകളിൽ അഭിനന്ദനം അറിയിക്കാം, കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാം. ഹരി നന്നായിട്ട് പറഞ്ഞു തന്നോ. എക്സാമിന്റെ തിരക്കിനിടയ്ക്ക് നമുക്ക് അറിയാലോ കുട്ടികൾക്ക് എത്ര പ്രഷർ ഉണ്ടെന്നുള്ളത്. നന്നായിട്ട് പറഞ്ഞു. ഇനി അടുത്തോളം ഇതിലും നന്നായിട്ട് പറയും കേട്ടോ. നന്ദി. നന്നായിരുന്നു. ഇടയിൽ ഇത്രയെങ്കിലും പറയാൻ ആഗ്രഹം ഉണ്ടായത് തന്നെ വളരെ സന്തോഷം. അത് തന്നെ സാറിന്. അപ്പൊ നമുക്കെന്നാ ഇനി ഹരിക്കെല്ലാ ഭാവങ്ങളും കിട്ടട്ടെ. നമുക്ക് അടുത്ത ആളുടെ പ്രഭാഷണത്തിലേക്ക്, ഹരിയുടെ സിസ്റ്ററാണ് അടുത്ത പ്രഭാഷണം നടത്തുന്നത്, അതിലേക്ക് പോകാം. വിദ്യാഭ്യാസം.